സഖാവ് കുഞ്ഞുംവീട്ടിൽ കണ്ണാട്ടൻ്റെ മൂന്നാമത് ധർമ്മവാർഷികം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം കാവലമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദിന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാവലമ്പാറയിലെയും പരിസര പ്രദേശത്തിലെയും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും ബഹുജനങ്ങളുടെയും മായാതെ നിൽക്കുന്ന മുഖമാണ് സഖാവ് കണ്ണേട്ടൻ്റേത്. കാവലമ്പാറയിലെ പാർട്ടിയുടെ സമരചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായമായ തോട്ടക്കാട് മിച്ചഭൂമി സമരത്തിൻ്റെ മുന്നണി പോരാളിയും സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ട സഖാവ് കൂടിയാണ് സഖാവ് കണ്ണാട്ടൻ. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ ന്യായമായ കൂലിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ തൊഴിൽ സമയ ക്രമീകരണത്തിന് വേണ്ടിയുള്ള സമരങ്ങളിലെല്ലാം കണ്ണാട്ടൻ മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി ജനങ്ങളെ അംഗീകാരം നേടിയെടുത്തിട്ടുള്ള സഖാവ് കണ്ണാട്ടൻ്റെ ഓർമ്മ ഒതുക്കുന്ന ഈ അവസരത്തിൽ സി പി എം കാവലമ്പാറ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുസ്മരണ പൊതുയോഗം ഓൺലൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് കെ ദിനേശ് മാസ്റ്ററാണ് സഖാവിനെ ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുക. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാവ് കുഞ്ഞുംവീട്ടിൽ കണ്ണേട്ടൻ്റെ ഓർമ്മകളുമായാണ് നാം എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കാവലമ്പാറ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ പാർട്ടിയും കർഷക തൊഴിലാളി പ്രസ്ഥാനവും മറ്റ് വർഗ പ്രസ്ഥാനങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് സഖാവ് കണ്ണാട്ടൻ. പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റികളിലൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും തൻ്റെ പ്രദേശത്ത് ജീവിതാവസാനം വരെ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കായക്കുടി പഞ്ചായത്തിലെ ദേവർഗോവിൽ കേന്ദ്രീകരിച്ചാണ് ആദ്യകാലത്തെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ വാസവുമെല്ലാം. അവിടെ നിന്നാണ് കാവലമ്പാറയിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നതും താമസം മാറുന്നതുമെല്ലാം. അവിടെ പാർട്ടിയുടെ കരുത്താർജിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായി അദ്ദേഹം മാറുകയുണ്ടായി. അതോ പാർട്ടി പ്രവർത്തനത്തോടൊപ്പം കർഷക തൊഴിലാളി വിഭാഗത്തെ സംഘടിപ്പിക്കുന്നതിലും വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. ഓടേരിപ്പൊയിൽ സമരം, തോട്ടക്കാട് ഭൂസമരം ഉൾപ്പെടെയുള്ള സമരപ്രക്ഷോഭങ്ങളിലെല്ലാം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. തൻ്റെ പ്രദേശത്തുള്ള നിരവധി ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് കണ്ണുവെച്ച പ്രവർത്തനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇന്നത്തേതിനേക്കാൾ പ്രയാസങ്ങളും വെല്ലുവിളികളുമെല്ലാം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് തൻ്റെയും പ്രയാസകരമായ ജീവിതത്തിനിടയിൽ പാർട്ടിയെ ജീവനത്തെല്ലാം സ്നേഹിച്ചുകൊണ്ട് ജനങ്ങളെയാകെ പങ്കെടുപ്പിക്കുന്നതിനും നാടിനെയാകെ മുന്നോട്ട് നയിക്കുന്നതിനും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ദീർഘകാലം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടും വിവാഹം, മരണം ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായ പങ്കുവഹിച്ചുകൊണ്ടും നാടിൻ്റെ വികസന പ്രശ്നങ്ങളിൽ നേതൃത്വപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടുമാണ് അദ്ദേഹം കാവലമ്പാറയുടെ നാടിൻ്റെയാകെ പ്രധാനപ്പെട്ട നേതാവായി മാറിയിട്ടുള്ളത്. ആ കുഞ്ഞുംവീട്ടിൽ കണ്ണാട്ടൻ്റെ ഉജ്ജ്വലമായ സ്മരണ തീർച്ചയായിട്ടും പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും വലിയ ആവേശവും പ്രചോദനവും നൽകുന്നതാണ്.
ഒരുപക്ഷെ കണ്ണാട്ടന്റെ തലമുറയിൽപ്പെട്ട അപൂർവം പ്രവർത്തകന്മാർ മാത്രമേ ഇന്ന് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകാനിടയുള്ളൂ. തൻ്റെ ജീവിതാവസാനം വരെ പാർട്ടിയെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയും ജീവനതുല്യം സ്നേഹിച്ച് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച സഖാവ് കണ്ണേട്ടൻ്റെ സ്മരണ വെല്ലുവിളി നിറഞ്ഞ ഇന്നത്തെ കാലത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്കേവർക്കും ഊർജ്ജസ്രോതസ്സായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമുക്ക് സാധാരണ ചേരുന്നതുപോലെ അനുസ്മരണ യോഗങ്ങളോ പൊതുയോഗങ്ങളോ ചേരാൻ പറ്റാത്ത സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ അനുസ്മരണ പരിപാടി നവമാധ്യമത്തിലൂടെ നടത്താൻ നാം നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കണ്ണേട്ടൻ്റെ ഓർമ്മ നാം പങ്കുവെക്കുമ്പോൾ വളരെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും ലോകത്തുമെല്ലാം നിലനിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കോവിഡ് മഹാമാരി ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളിയാണെന്ന് എല്ലാവർക്കും അറിയാം. എത്ര കാലം ഈ അനിശ്ചിതത്വം തുടരും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. മരുന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും സർക്കാരും മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കടമയായിരിക്കുന്നത്. ജാഗ്രത പാലിക്കാതിരുന്നാൽ, രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അത് മഹാദുരന്തമായി മാറും. അതുകൊണ്ടാണ് ജീവൻ്റെ വിലയുള്ള ജാഗ്രതയാണ് വേണ്ടത് എന്ന് സർക്കാർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരിൽ നിന്നും രോഗം പകരാം എന്ന ചിന്ത കൈവിട്ടു പോകരുത് എന്നോർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ വ്യക്തിജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഭാഗമാകണം എന്നോർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക, പെരുമാറുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കോവിഡ് മഹാമാരി ആരോഗ്യമേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. എന്നാൽ ആരോഗ്യമേഖലയിൽ മാത്രമല്ല, സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വലിയ പ്രത്യാഘാതമാണ് കോവിഡ് മഹാമാരി സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം കമ്മ്യൂണിസ്റ്റുകാർ, പുരോഗമനവാദികൾ ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശരിയും ശാസ്ത്രീയവുമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി നിർദ്ദേശിക്കുന്നത്. ലോകത്ത് നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിൽ ചില രാജ്യങ്ങൾ നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങൾ വൻ പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത്. സാമ്പത്തികമായി വലിയ വളർച്ച കൈവരിച്ച രാജ്യങ്ങൾ, സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങൾ, അതിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും രോഗവ്യാപനം കൊണ്ടും മരണനിരക്ക് വർദ്ധിച്ചതുകൊണ്ടും വൻ കുഴപ്പത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഒരു കാര്യം നമുക്ക് വ്യക്തമാവും, അവിടങ്ങളിൽ ആരോഗ്യ സേവനമല്ല, ആരോഗ്യ വ്യവസായമാണ് നടക്കുന്നത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ആശയം ഉപേക്ഷിക്കുകയും ആരോഗ്യ സംവിധാനം മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. മനുഷ്യജീവനേക്കാൾ ലാഭമാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്ന മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയാണ് ഇത്തരം രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, ആരോഗ്യ സേവനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട്. അത് രോഗത്തിന് തുടക്കം കുറിച്ച ചൈനയായാലും ക്യൂബയായാലും കൊറിയയായാലും വിയറ്റ്നാം ആയാലും എല്ലാം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലുള്ള അനുഭവപാഠമാണ്. ഇത് കാണിക്കുന്നത് കോവിഡാനന്തര ലോകം രാഷ്ട്രീയമായി തന്നെ ഘടനാപരമായി മാറും എന്നുള്ളതാണ്. ഇവിടെ കോവിഡിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക്, മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള വികസന സംസ്കാരത്തിന് പ്രാമുഖ്യം കിട്ടുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം ഉയർന്നു വരിക തന്നെ ചെയ്യും.
നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് രോഗപ്രതിരോധം പാടെ പാളിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് രോഗം പ്രത്യക്ഷപ്പെട്ടത്. അന്നു തന്നെ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ആ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അവസാനമാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിന് ഇന്ത്യ ഗവൺമെൻറ് തുടക്കം കുറിച്ചത്. അതുകൊണ്ടുണ്ടായ പ്രശ്നം, മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ല. സംസ്ഥാനങ്ങളിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ശരിയായ ഒരു വിശകലനം നടത്താൻ പോലും ഗവൺമെൻറ്റിന് സാധിച്ചില്ല. രോഗം ശക്തിപ്പെട്ടു, ഒരു നിയന്ത്രണവും ആ കാലഘട്ടത്തിൽ ഏർപ്പെടുത്തിയില്ല. പാർലമെൻറ് സമ്മേളനം ചേർന്നത് നമ്മൾ കണ്ടു, തബ്ലീഗ് സമ്മേളനം ചേർന്നത് കണ്ടു, ട്രംപിന് ഹൈദരാബാദിലും ഡൽഹിയിലും സ്വീകരണം കൊടുത്തത് കണ്ടു, ഡൽഹിയിലെ വലിയ വർഗീയ കലാപത്തിൻ്റെ കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. സർക്കാരിൻ്റെ അലംഭാവപൂർണമായ ഈ നടപടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ പൊടുന്നനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഫലം, ആരോഗ്യ മേഖലയിലുണ്ടായ പ്രതിസന്ധി അതിൻ്റെ തുടർച്ചയായി സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ മണ്ഡലങ്ങളിലും വ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ തകർന്നുകൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തി. ഉൽപ്പാദന മേഖലകളെല്ലാം മുരടിച്ചു, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, ദാരിദ്ര്യവും പട്ടിണിയുമെല്ലാം പെരുകുന്ന സാഹചര്യം വന്നു. ജനജീവിതമാകെ ദുസ്സഹമായി. കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ളവർ ഈ തെറ്റായ സമീപനത്തിൻ്റെ പ്രത്യാഘാതം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കുന്നതിന് സാമ്പത്തികമായ പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിക്കണം എന്ന ഡിമാൻഡുകൾ ഉയർന്നു. ആ ഡിമാൻഡുകൾ വന്നപ്പോൾ ഗവൺമെൻറ് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. പക്ഷേ ആ സാമ്പത്തിക പാക്കേജ് ജനങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. ജനങ്ങൾക്ക് നേരിട്ട് പണമെത്തിക്കാനോ അവർക്ക് സഹായം നൽകാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ലാത്തത് കൊണ്ട് തന്നെ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ വളരെ വളരെ പ്രയാസകരമായ ഒരു ജീവിതമാണ് ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. മറുഭാഗത്ത് ഈ കോവിഡ് മഹാമാരിയുടെ മറവിൽ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അവസരമൊരുക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നു. പ്രതിരോധ മേഖല ഉൾപ്പെടെ ബഹിരാകാശ ഗവേഷണം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായി. വൻകിട കോർപ്പറേറ്റുകളുടെ മൂലധന താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു നയസമീപനമാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ തങ്ങളുടെ വർഗീയ അജണ്ട ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഘട്ടത്തിൽ സർക്കാർ തന്നെ ശ്രമിക്കുകയുണ്ടായി. യു എ പി എ നിയമത്തിനെതിരായി സമരം നടത്തിയവരെയെല്ലാം ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് ജയിലിലടക്കാനുള്ള നീക്കം ഈ ഘട്ടത്തിലാണ് ഉണ്ടായത്. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കരിനിയമം ഉപയോഗിച്ച് ജയിലിലടക്കാനുള്ള നീക്കം ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കടന്നു. രാമക്ഷേത്ര പ്രശ്നം, സുപ്രീം കോടതി വിധി പറഞ്ഞത് ട്രസ്റ്റിന് ക്ഷേത്ര നിർമ്മാണം വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ മറവിൽ ബി ജെ പി ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ആർ എസ് എസും ചേർന്ന് അത് ആർ എസ് എസിൻ്റെയും സർക്കാരിൻ്റെയും പദ്ധതിയാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. വളരെ വളരെ അപകടകരമായൊരു സാഹചര്യമാണിത്. നമ്മുടെ നീതിന്യായ സംവിധാനത്തെയും ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും തെല്ലും വിലകൽപ്പിക്കാതെ ഈ മഹാമാരിയുടെ കാലത്തും തങ്ങളുടെ സങ്കുചിതമായ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ അപകടകരമായ സന്ദേശമാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ നിൽക്കുന്നതിനാൽ പഴയതുപോലുള്ള സമരങ്ങളോ റാലികളോ പ്രക്ഷോഭങ്ങളോ സാധ്യമല്ല. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഈ ജനവിരുദ്ധമായ നടപടികൾ തുറന്നു കാണിക്കാനും അതിൻ്റെ ആശയ പ്രചരണം നടത്താനും കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലുള്ള സാധ്യതകൾ ഉപയോഗിച്ച് പ്രക്ഷോഭത്തിൻ്റെ പുതിയ തലങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിയണം. കോവിഡ് മഹാമാരി തടയുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരാജയം
അതിന് പിന്നിലുള്ള ഗവൺമെന്റിന്റെ തെറ്റായ ആരോഗ്യ നയം, അത് നമുക്ക് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ജനങ്ങളാകെ ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. മഹാമാരിക്ക് മറവിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന ഗവൺമെൻറ് നയത്തിനെതിരായുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സാമ്പത്തികമായ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണമെത്തിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കാനുള്ള ജനമുന്നേറ്റം ഈ കാലഘട്ടത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. അതോടൊപ്പം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രോഗത്തെ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന നടപടിക്കെതിരായുള്ള ശക്തമായ ജനവികാരവും നാട്ടിലാകെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ആ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധത തുറന്നു കാണിക്കുക എന്നുള്ളത് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കടമയായി നമ്മുടെ സമൂഹം കാണേണ്ടതുണ്ട്. എന്നാൽ ലോകത്തിൻ്റെയും കേരളത്തിൻ്റെയും അനുഭവത്തിൽ, ഇന്ത്യയുടെയും അനുഭവത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായൊരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. രോഗപ്രതിരോധത്തിൽ ഏറ്റവും മുന്നിലെത്താൻ കേരളത്തിന് സാധിച്ചു. രോഗവ്യാപന നിരക്ക് ഇന്ത്യയിൽ കുറവുള്ള സംസ്ഥാനമായി ഇപ്പോഴും കേരളം തുടരുകയാണ്. മരണനിരക്കും കേരളത്തിൽ കുറവാണ്. ഇവിടെ ഡിസംബറിൽ ചൈനയിൽ രോഗം പ്രത്യക്ഷപ്പെട്ടു എന്ന വിവരം വന്നപ്പോൾ തന്നെ കേരളം മുന്നൊരുക്ക പ്രവർത്തനം ആരംഭിച്ചു. കാരണം ചൈനയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ തിരിച്ചു വരാനിടയുണ്ട് എന്ന് കേരളം കണക്കാക്കി. അതുകൊണ്ട് ആ മുന്നൊരുക്ക പ്രവർത്തനമാണ് കേരളത്തിൻ്റെ രോഗപ്രതിരോധത്തെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. 3 ഘട്ടങ്ങളിലായാണ് കേരളം പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചത്. 1st ഘട്ടം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നെത്തിയിരിക്കുന്ന രോഗബാധിതരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി ആ ഘട്ടത്തിൽ നിർവഹിക്കുകയുണ്ടായി. 2nd ഘട്ടം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നും ആ ഘട്ടത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും രോഗവുമായി വന്ന ആളുകളും അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ രോഗം പടർന്നിരിക്കുന്ന ആളുകളുടെയും രോഗം ഭേദമാക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനവും നല്ല നിലയിൽ കേരളത്തിൽ നിർവഹിക്കുകയുണ്ടായി. 1st ജനുവരി, 2nd ഫെബ്രുവരി, 3rd മാർച്ച്, 4th ഏപ്രിൽ, 5th മെയ് കേരളത്തിൽ ഒരു കോവിഡ് രോഗി പോലും ഇല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരളത്തിന് സാധിച്ചു. അത് കഴിഞ്ഞത് ശരിയായ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ താഴെ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ വരെ ഇവിടെ രോഗപ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ചീഫ് സെക്രട്ടറി മുതൽ ആശാ വർക്കർ വരെയുള്ള ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അതുപോലെ തന്നെ ഉള്ള ആളുകൾ മുഴുവൻ, ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ, പോലീസ് ഉൾപ്പെടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെയും വിദേശത്തെയും മാധ്യമങ്ങൾ കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രോഗപ്രതിരോധത്തിൻ്റെ മേന്മ ഉയർത്തിക്കാണിക്കുകയുണ്ടായി. ദി ഗാർഡിയൻ, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചു. കേരളത്തിൻ്റെ യശസ്സുയർന്നു. ലോകം മുഴുവൻ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ ഘട്ടമാകുമ്പോഴേക്കും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രോഗം പടർന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. അവിടങ്ങളെല്ലാം ഉണ്ടായിരുന്ന മലയാളികൾക്ക് ഒരു കാര്യം ബോധ്യമായി, തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ കേരളത്തിലെത്തിച്ചേരണം. അങ്ങനെയാണ് ഇതര സംസ്ഥാനത്തുള്ളവരും വിദേശത്തുള്ളവരും കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് അവരെ അകറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഈ നാട് അവരുടേത് കൂടിയാണ്. അവരെയും സ്വീകരിക്കുക, അവരുടെ രോഗം ഭേദമാക്കുക, അവരിലൂടെ രോഗം പടരുന്നത് തടയുക, ഈ പ്രവർത്തനത്തിനാണ് നമ്മുടെ സർക്കാർ ജനങ്ങളെയാകെ അണിനിരത്തി നേതൃത്വം കൊടുത്തത്. ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് വരികയുണ്ടായി. എന്നാൽ ഈ 3rd ഘട്ടമാകുമ്പോഴേക്കും തുടർച്ചയായുള്ള വരവും അതോടൊപ്പം അവരുമായുള്ള സമ്പർക്കവും ചേർന്ന് രോഗത്തിൻ്റെ വ്യാപനത്തോത് വർദ്ധിച്ചു, മരണം വർദ്ധിച്ചു. അതിൻ്റെ സങ്കീർണതകളാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുട്ടുമടക്കിക്കൂടാ. ജനങ്ങളെയാകെ അണിനിരത്തി കേരളത്തിൻ്റെ യശസ്സുയർത്തിപ്പിടിച്ച് നമ്മുടെ സംവിധാനങ്ങളെയാകെ പ്രയോജനപ്പെടുത്തി ഈ രോഗത്തെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കണം. ആ ലക്ഷ്യത്തോടുകൂടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ LDF സർക്കാർ രോഗപ്രതിരോധ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നാം കാണേണ്ടത്
ആരോഗ്യ രംഗത്തെ സംവിധാനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ച് ഒരു ഭഗീരഥ പ്രയത്നം, ഒരു യുദ്ധസമാനമായ പ്രവർത്തനം ഇപ്പോൾ കേരളത്തിൽ കോവിഡിനെതിരായി നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വെല്ലുവിളി ഉയർത്തുന്നത്, അത് സാമ്പത്തിക സാമൂഹ്യ ജീവിതത്തിലും വെല്ലുവിളി ഉയർത്തുകയാണ്. ആ വെല്ലുവിളി കേരള ജനതയുടെ ജീവിതത്തെ തകർക്കാൻ പാടില്ല എന്ന മനുഷ്യത്വപരമായ ഒരു സമീപനം LDF സർക്കാരിനുള്ളതുകൊണ്ട് നമ്മുടെ സർക്കാർ വളരെ കൃത്യമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് 20,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത്, ജനങ്ങളിലേക്ക് നേരിട്ട് പണമെത്തിക്കാനുള്ള സംവിധാനമുണ്ടാക്കിയത്. അങ്ങനെയാണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ വിതരണം, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ടായത്, ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്, അതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തത്, ഇതുപോലുള്ള ധാരാളം നടപടികൾ ഈ ഘട്ടത്തിൽ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. ഓരോ ദുർബല ജനവിഭാഗത്തിനും ആശ്വാസമെത്തിക്കാനുള്ള ധാരാളം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു. അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയി. അത് ആ ഘട്ടത്തിൽ മാത്രമല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന എന്തെല്ലാം നടപടികളാണ്, ഇത് തുടക്കത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല, രോഗം വ്യാപിച്ച് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും സർക്കാർ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്തു. SSLC +2 പരീക്ഷ ഈ ഘട്ടത്തിൽ നടത്തുകയുണ്ടായി. June 1 മുതൽ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചു. സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യം കിറ്റാക്കി കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു. ഇപ്പോഴിതാ ഓണക്കാലത്ത് ജനങ്ങൾക്ക് പിന്നെ കിറ്റുകൾ വിതരണം ചെയ്യാൻ നടപടിയുണ്ടായി. പെൻഷൻ ഒരു തുക പോലും കുടിശ്ശികയില്ലാതെ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം വന്നു. ഇങ്ങനെ മാതൃകാപരമായി ജനങ്ങളെ ജീവിതത്തെ കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകാതിരിക്കാൻ, പട്ടിണി മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിച്ച, മരണനിരക്ക് കുറക്കാൻ നേതൃത്വം കൊടുത്ത, രോഗവ്യാപനം ശക്തമായി നിയന്ത്രിക്കാൻ നേതൃത്വം കൊടുത്ത മറ്റേതൊരു സർക്കാരാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുക. അതിലേറ്റവും മാതൃകാപരമായി കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് കേരളത്തിൻ്റെ നേട്ടം. ഇത് കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്താ? പ്രതിസന്ധി വരുന്ന സമയത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ശ്ലാഘിക്കപ്പെടുന്നു. കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടി എല്ലാവരാലും ആദരിക്കപ്പെട്ടു. നേരത്തെ പ്രളയത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാലത്തുമുള്ള സർക്കാരിൻ്റെ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കി. ഓഖിയുടെയും അതുപോലെ തന്നെ നിപ്പയുടെയും കാലത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ടാക്കി. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു പുതിയ രാഷ്ട്രീയ ചിന്ത, പുതിയൊരു ബോധം ഉയർന്നു വന്നു. എന്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കും, ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ കൈവിടില്ല. ഇവിടെ ധാരാളം രോഗത്തിൻ്റെയും ഈ പ്രളയത്തിൻ്റെയും പ്രതിസന്ധി മാത്രമല്ല വന്നത്, നോട്ട് നിരോധനത്തിൻ്റെ വെല്ലുവിളി ഉയർന്നു. കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായ വിവേചനം കാണിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു. ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ തളർന്നുപോയില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്നൊരു പൊതുബോധം മലയാളികളുടെ മനസ്സിലാകെ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് LDFന് അനുകൂലമായ ഒരു വലിയ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്ന നിലപാടെന്താ? കേരളത്തിലെ പ്രതിപക്ഷമായ UDF, BJP ഈ രണ്ട് കക്ഷികളും എങ്ങനെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ തുരങ്കം വെക്കാം എന്നാണ് ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. എങ്ങനെ നിഷേധാത്മകമായ നിലപാടുകൾ മുന്നോട്ട് വെക്കാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടേയിരുന്നത്. തുടക്കം മുതൽ അശാസ്ത്രീയമായ വാദഗതികൾ അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. രോഗപ്രതിരോധ പ്രവർത്തനത്തോട് നിസ്സഹകരിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും അപഹസിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും സന്നദ്ധമായി. ഓരോ ദിവസവും മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ അതിന് സമാന്തരമായി തന്നെ പത്രസമ്മേളനം നടത്തി സർക്കാരിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷമായി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി സമരപ്രക്ഷോഭത്തിലേക്ക് വന്നു. എന്തായിരുന്നു UDFന്റെയും BJP ലക്ഷ്യം? എങ്ങനെയെങ്കിലും രോഗം വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു. രോഗം വ്യാപിച്ച് നിയന്ത്രണത്തിനതീതമായി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് പ്രതിസന്ധി വരും എന്നവർക്കറിയാം. കാരണം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകണം എന്നല്ലേ കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ആഗ്രഹിച്ചത്. അതിലൂടെ അവർ ലക്ഷ്യമിട്ടത് എന്താ? ജനങ്ങളുടെ വികാരം അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മാറും. അവർക്കുള്ള പ്രശ്നം എന്താ?
അഞ്ചു വർഷമാകുന്നു, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സാധാരണ കേരളത്തിൽ മാറി മാറി ഗവൺമെൻറ്റുകൾ വരുന്ന സാഹചര്യമാണ്. ഇപ്പോഴിവിടെ കേരളത്തിൽ അതല്ല സ്ഥിതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിച്ചിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ഗംഭീര വിജയമുണ്ടായി. പാലയിലും കോന്നിയിലും വട്ടിയൂർക്കാവിലുമെല്ലാം എൽ ഡി എഫിന് മിന്നുന്ന വിജയമാണുണ്ടായത്. അതിൻ്റെ തുടർച്ചയായി ഗവൺമെൻറ്റിൻ്റെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു. അങ്ങനെ ഈ സ്ഥിതിവിശേഷം നിലനിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ തുടർഭരണമുണ്ടാകും എന്നൊരു അന്തരീക്ഷം വളർന്നു വന്നിട്ടുണ്ട്. പുതിയ വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്നു. അതിനിടയിൽ ഒരു ചാനൽ ഒരു സർവേ നടത്തി. ആ സർവേയിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം എന്ന സന്ദേശം വന്നു. അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെ സന്തോഷിപ്പിക്കാനായിരുന്നില്ല, യു ഡി എഫിനും ബി ജെ പിക്കുമുള്ള മുന്നറിയിപ്പ് നൽകാനായിരുന്നു. ഇതോടുകൂടിയാണ് യു ഡി എഫും ബി ജെ പിയും പരിഭ്രാന്തിയിലാണ്ടത്. കാരണം യു ഡി എഫിന് ഇനി അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷം അവർ നേരിടുന്നു. ബി ജെ പി ആണെങ്കിൽ ദേശീയ തലത്തിൽ വർഗീയവൽക്കരണത്തിലൂടെ പലയിടത്തും സ്വാധീനമുണ്ടാക്കി. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കരുത്തുകൊണ്ട് അവർക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലപ്പെടണം, സർക്കാർ അട്ടിമറിക്കപ്പെടണം, എന്നാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിനകത്ത് സാധ്യതയുള്ളൂ. ആ സാധ്യത തന്നെ വിദൂരമാണ്. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന അങ്ങനെയാണ്. പക്ഷെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താ? അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക, രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തുക, എന്നിട്ട് കോൺഗ്രസിലൊരു വിഭാഗത്തെ ഘട്ടം ഘട്ടമായി ബി ജെ പിയിലേക്ക് അടർത്തിക്കൊണ്ടുപോവുക. ഇങ്ങനെയൊരു ദീർഘകാല പദ്ധതിയാണ് ബി ജെ പിക്ക് കേരളത്തെ സംബന്ധിച്ചുള്ളത്. ഈ ലക്ഷ്യമെല്ലാം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ പിണറായി വിജയനും കേരള സർക്കാരിനുമെതിരായിട്ട് ജനവികാരം ആളിക്കെത്തണം. ഈ പദ്ധതിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവർ കേരളത്തിൽ ഈ രോഗപ്രതിരോധത്തിൻ്റെ ഘട്ടത്തിൽ നടത്തിയത്. മനുഷ്യൻ ജീവൻ വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളി പാടുണ്ടോ? മുഖ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റും നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം നിർലജ്ജമാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനിടയിലാണിപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നത്. അത് ഉയർന്നു വന്നപ്പോൾ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെല്ലാം ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനും മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ രാജിവെക്കണം എന്ന മുദ്രാവാക്യം വിളിക്കാനുമാണ് യു ഡി എഫും ബി ജെ പിയും തയ്യാറായി വന്നിരിക്കുന്നത്. അവരാ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കെ പി സി സി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുന്നു, പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നു, ബി ജെ പി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുന്നു. രണ്ടുപേരും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ അവർക്ക് പങ്കുണ്ടോ? ഗവൺമെൻറ് നേരത്തെ പറഞ്ഞല്ലോ ഈ കാര്യം. ഏത് അന്വേഷണവും ആവാം. നിങ്ങൾ കാണേണ്ടത് ജൂൺ 30-നാണ് സ്വർണ്ണക്കടത്ത് നടന്നത്. ഇന്നിപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് പകുതിയായി കഴിഞ്ഞിരിക്കുന്നു, 1.5 മാസത്തിലേറെയായി. ഈ 1.5 മാസത്തിനിടയിൽ എത്ര ആളുകൾ പ്രതിപട്ടികയിൽ വന്നു? എത്ര മണിക്കൂറുകൾ ആളുകളെ ചോദ്യം ചെയ്തു? ആ ചോദ്യം ചെയ്തവരിൽ സി പി ഐ എമ്മിൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഏതെങ്കിലും നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഉണ്ടോ? കേസിൻ്റെ പട്ടികയിൽ വന്നിരിക്കുന്നത് മുഴുവൻ ബി ജെ പിക്കാരും മുസ്ലിം ലീഗുകാരുമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എങ്ങനെയാണ് സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിക്കും പ്രതിസന്ധി ഉണ്ടാവുന്നത്? ആരാണ് സ്വർണം കൊടുത്തയച്ചത്? ആർക്കു വേണ്ടിയാണ് സ്വർണം വന്നത്? ആരാണ് ഇതിൻ്റെ ഇടനിലക്കാർ? ഇതെല്ലാം വിളിച്ചെത്തു വരണം. കേരള മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. രാജ്യാന്തര കള്ളക്കടത്താണ്, നയതന്ത്ര കാര്യാലയം വഴിയാണ് കള്ളക്കടത്ത്. അതുകൊണ്ട് അന്വേഷണം നടത്തണം, ശരിയായ അന്വേഷണം. കസ്റ്റംസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്, വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്, നയതന്ത്ര കാര്യാലയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് കേന്ദ്രം അന്വേഷിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് എൻ ഐ എ അന്വേഷണം നടത്തി. എൻ ഐ എക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം കേരള ഗവൺമെൻറ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എവിടെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ, എൻ്റെ ഓഫീസിലും അന്വേഷിക്കട്ടെ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ വിവാദമുണ്ടാക്കാൻ കാരണമായി പറഞ്ഞത് എന്താ? സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിപട്ടികയിൽ വന്നൊരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനുമായി സൗഹൃദമുണ്ട്, അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വാദം. ശിവശങ്കരന്റെ പേരിൽ ഈ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നീക്കം ചെയ്തു. അദ്ദേഹം കുറ്റം നടത്തി എന്ന് ഇതുവരെ എൻ ഐ എ പറഞ്ഞിട്ടില്ല, കസ്റ്റംസ് പറഞ്ഞിട്ടില്ല, ഒരു അന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നാം കാണേണ്ടത് ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ആരോപണം പത്രമാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും എന്നിട്ട് ഏതന്വേഷണത്തിനും വിട്ടുകൊടുക്കാനും നമ്മുടെ ഗവൺമെൻറ് സന്നദ്ധമായി. ആവശ്യമായ എല്ലാ സഹായങ്ങളും എൻ ഐ എക്കും കസ്റ്റംസിനും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ദിവസമായിട്ടും സർക്കാരിനെ ബന്ധപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടുള്ള ജാള്യത യു ഡി എഫ് നേരിടുന്നുണ്ട്.
ഖേദവിധേനയും ബന്ധിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലുള്ള കുപ്രചരണവുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം? കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെയാണ് പിണറായി വിജയനും, ആ കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലെ തന്നെയാണ് ഈ കാലവും, അവരുടെ കാലത്തെ അഴിമതി പോലെ തന്നെയാണ് ഈ കാലത്തുമുള്ളത് എന്ന് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സോളാർ തട്ടിപ്പ് എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസും അയാളുടെ ജീവനക്കാരും മന്ത്രിമാരും സോളാർ പ്രൊജക്റ്റിനകത്ത് വ്യക്തികൾക്ക് പണം നിക്ഷേപിക്കുന്നതിന് ഗ്യാരണ്ടിയായി നിന്ന കേസാണ് സോളാർ തട്ടിപ്പ്. അത് വ്യക്തികൾ കൊടുത്ത പരാതിയാണ്. സോളാർ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ രംഗത്ത് വന്ന ഒരു സ്ത്രീയെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ലൈംഗികമായി എം എൽ എമാരും പീഡിപ്പിച്ചതിൻ്റെ കേസാണ് സോളാർ തട്ടിപ്പ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇവിടെ അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? ഇവിടെ അങ്ങനെയാണോ കേരളത്തിലെ ഗവൺമെൻറ്? അങ്ങനെയാണോ കേരളത്തിലെ മന്ത്രിമാർ, കേരളത്തിലെ എം എൽ എമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? അപ്പോൾ നെറികെട്ട പ്രചരണം എൽ ഡി എഫിനെതിരായി നടത്തി എൽ ഡി എഫിനും സർക്കാരിനും ജനങ്ങൾക്കിടയിലുണ്ടായിരിക്കുന്ന സ്വീകാര്യത ഏതെങ്കിലും വിധേന അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള നീക്കമാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ബി ജെ പിയും യു ഡി എഫും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ കുപ്രചരണത്തിലൂടെ തകർക്കാൻ കഴിയുന്നതാണോ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടം, എൽ ഡി എഫ് സർക്കാരിൻ്റെ മേന്മ? ഈ നാലേകാൽ വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനത്തിനാണ് എൽ ഡി എഫ് സർക്കാർ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. 60 വർഷം പിന്നിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ഗവൺമെൻറ് അതിൻ്റെ ശക്തി കണ്ടെത്തി അത് കരുത്താർജിപ്പിക്കാൻ നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ആർദ്ര മിഷൻ, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുന്നു. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സ ആരംഭിക്കുന്നു. താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ മേഖലയിൽ സംരക്ഷിച്ചു. ആരോഗ്യ മേഖലയുടെ സുരക്ഷിതത്വമാണ് ഈ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് വലിയ കരുത്തു പകർന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതിക്ക് സർക്കാർ നേതൃത്വം കൊടുത്തു. അതിൻ്റെ ഭാഗമായി കാവിലുംപാറ സ്കൂളിൽ തന്നെ വന്നിരിക്കുന്ന വലിയ നേട്ടം നമ്മുടെ അനുഭവമല്ലേ, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അനുഭവമല്ലേ? എത്ര വലിയ മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്! 500,000 വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ വർദ്ധിച്ചു. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറിയായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ June 1 മുതൽ ഓൺലൈൻ പഠന സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഒരുക്കാൻ സാധിച്ചത്. ലോകത്ത് 125 കുട്ടികൾ പഠന സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാലത്ത് കേരളത്തിൽ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമുണ്ടായി. നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതി തുടരാൻ സാധിച്ചാൽ അതിൻ്റെ കൂടെ ഈ സാങ്കേതിക വിദ്യയിലൂടെയുള്ള വിദ്യാഭ്യാസവും കൂടെ ചേർന്നാൽ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന നാടായി കേരളം മാറാൻ പോവുകയാണ്. വീടിൻ്റെ കാര്യത്തിലോ, നേരത്തെ EMS ഭവന പദ്ധതി ഉൾപ്പെടെ തകർത്ത ഗവൺമെൻറ്റല്ലേ UDFൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത്? എന്നാൽ നമ്മുടെ ഈ സർക്കാരിൻ്റെ കാലത്ത് പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചു. ലൈഫ് മിഷനിലൂടെ 250,000 വീടുകൾ പൂർത്തീകരിച്ചു. കാവിലുംപാറ പഞ്ചായത്തിലും 100 വീടുകൾ പൂർത്തീകരിച്ചു. ഇപ്പോഴിതാ 1,50,000 വീടുകൾ നിർമ്മിക്കുന്നതിന് പുതിയ അപേക്ഷ സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി പാർപ്പിട പ്രശ്നം പരിഹരിച്ച് സ്വാതന്ത്ര്യം നേടി 10-75 വർഷം പിന്നിടുന്ന രാജ്യത്തിനകത്ത് ഇവിടെ എങ്ങനെയെങ്കിലും പാർപ്പിട പ്രശ്നം സമ്പൂർണമായി പരിഹരിക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. വലിയ മുന്നേറ്റമാണ് ആ കാര്യത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഹരിത കേരള മിഷനിലൂടെ പുതിയൊരു കാർഷിക സംസ്കൃതി വികസിപ്പിക്കുന്നു. നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. ഭക്ഷ്യധാന്യ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷിയുടെ വ്യാപനമുണ്ടായി. അതുപോലെ ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കൽ, ഈ പ്രവർത്തനമെല്ലാം കേരളത്തിൽ സജീവമായി നടക്കുകയാണ്. 4 കേരളത്തിൻ്റെ വികസനത്തിനിടയിലുള്ള ദൗർബല്യം പരിഹരിക്കാൻ ഈ സർക്കാർ നടത്തിയ ശ്രമം എത്രയോ മികച്ചതാണ്. അതിൽ ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ അംഗീകാരം രാജ്യത്ത് ലഭിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് വന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് 151 നഷ്ടത്തിലായിരുന്ന വ്യവസായങ്ങൾ LDF സർക്കാരിൻ്റെ കാലത്ത് ലാഭത്തിലേക്ക് വന്നല്ലോ. PSC വഴി നിയമനം ശക്തിപ്പെട്ടു. 1,50,000 ആളുകളെ PSC വഴിയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയും നിയമിക്കുന്നതിന് ഈ കേരളത്തിനകത്ത് സാധിച്ചു. UDF സർക്കാരിൻ്റെ കാലത്തുള്ളതിനേക്കാൾ അത് വർദ്ധിച്ചു. വളരെ കൃത്യമായിട്ടാണ് സർക്കാർ അത്തരം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളം മാറി. വൈദ്യുതി ഉൽപ്പാദനം നല്ല തോതിൽ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഇവിടെ ഉറപ്പുവരുത്തി. അതോടൊപ്പം പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ദുർബല ജനവിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇങ്ങനെയെല്ലാം വളരെ ക്രിയാത്മകമായി ഗവൺമെൻറ് കേരളത്തിനകത്ത് പ്രവർത്തിച്ചു.
കേരളത്തിലെ ദുർബല ജനവിഭാഗത്തിന്റെ സംരക്ഷണത്തിനുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ ഈ കാലഘട്ടത്തിൽ സർക്കാർ നടത്തുകയുണ്ടായി. ഏത് കാര്യത്തിലാണ് സർക്കാർ പുറകോട്ട് പോയത്? 5 വർഷത്തേക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പ്രകടന പത്രികയുണ്ട്. ഓരോ വർഷവും പ്രകടന പത്രിക പരിശോധിച്ച് നടപ്പിലായതേത്, നടപ്പിലാകാത്തതേത് എന്ന് വേർതിരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഗവൺമെന്റ്. ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നടപടിയുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നാട്ടിലെ ജനങ്ങൾക്കാകെ ആശ്വാസം നൽകുന്ന സംവിധാനം ഉണ്ടായി. സാമൂഹ്യക്ഷേമ പെൻഷൻ നിങ്ങൾ നോക്കൂ. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപ പെൻഷൻ ബാങ്കിൽ പോയി വാങ്ങണം. 10 മാസം കുടിശ്ശികയായിരുന്നു, ഇപ്പോഴൊരു കുടിശ്ശികയുമില്ല. 35 ലക്ഷം പെൻഷൻകാർ 54 ലക്ഷമായിട്ട് ഉയർന്നു. 600 രൂപ പെൻഷൻ എന്ന് പറയുന്നത് 1300 രൂപയായിട്ട് വർദ്ധിച്ചു. ഏതൊരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് എടുത്താൽ തന്നെ ഈ 4 കൊല്ലത്തിനിടയിൽ 1.5 കോടിക്കും 2 കോടിക്കും ഇടയിൽ ഉറപ്പിക പെൻഷൻ ഇനത്തിൽ ജനങ്ങളുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴീ ഏറ്റവും ഒടുവിൽ ഈ ഓണക്കാലത്തെ പെൻഷനും ഗവൺമെന്റ് വിതരണം ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ജനക്ഷേമകരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം മാത്രമല്ല, ഗെയിൽ പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു, പ്രകൃതിവാതകം കുറഞ്ഞ വിലക്ക് വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം, കണ്ണൂർ വിമാനത്താവളം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് വിമാനം പറന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തതാണ്, വിമാനം പറന്നില്ല, പൂർത്തീകരണം നടന്നില്ല, ഇപ്പോഴത് പൂർത്തീകരിച്ചു. മലയോര ഹൈവേയുടെ പ്രവൃത്തി ആരംഭിച്ചു. തീരദേശ ഹൈവേ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിവേഗ റെയിൽപാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് അംഗീകരിക്കപ്പെട്ടു. ദേശീയപാത വികസനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന്റെ തടസ്സങ്ങൾ നീങ്ങി വേഗതയിൽ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കൊച്ചി ഇടമൺ ഇലക്ട്രിക്കൽ ലൈൻ പൂർത്തീകരിച്ച് 800 മെഗാവാട്ട് വൈദ്യുതി പുതുതായി കേരളത്തിലേക്ക് വന്നു. ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിച്ചു. IT മേഖലയിൽ വമ്പിച്ച കുതിച്ചാട്ടം ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ എല്ലാ പ്രദേശത്തും അതിവേഗ നെറ്റ് സൗകര്യം ലഭിക്കുന്നതിനുള്ള KFON പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നു. അതിനുള്ള നടപടികൾ അതിന്റെ വിജയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതോടൊപ്പം കേരളത്തിലെ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരുന്നതിന് ഇറക്കുന്നതിനുള്ള പദ്ധതികൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തൊഴിലും വരുമാനവും സമ്പത്തും പരിസ്ഥിതിയുമെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു. സമാധാനപൂർണമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. വർഗീയ കലാപങ്ങൾ കേരളത്തിലുണ്ടായില്ല. ജാതിമത സാമുദായിക ശക്തികൾക്ക് ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷമില്ല. ഇവിടെ ഈ നിലയിലെല്ലാം പ്രവർത്തിച്ച് വികസനത്തിന്റെ ഒരു വൻ മുന്നേറ്റമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ കാലയളവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിലൂടെ സാമ്പത്തിക വളർച്ചയുണ്ടായി, ഉൽപാദന വളർച്ചയുണ്ടായി, തൊഴിലവസരം വർദ്ധിച്ചു. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഭിമാനകരമായ ഒരു സാമൂഹ്യ വളർച്ചയും മുന്നേറ്റവും കേരളത്തിന് ആർജിക്കാൻ സാധിച്ചു. ഈ ഗവൺമെന്റ് നിലനിൽക്കാതെ എങ്ങനെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഏത് വിഭാഗത്തിന്റെ ജീവിതത്തിലാണ് ഈ ഗവൺമെന്റ് മാറ്റം വരുത്താത്തത്? എല്ലാ പ്രതിസന്ധി ഘട്ടത്തെയും ധീരതയോടെ നേരിട്ട് വികസന പ്രശ്നങ്ങൾ ഓരോന്നും കണ്ടെത്തി പരിഹാര നടപടികൾ സ്വീകരിച്ച് മാറിവരുന്ന സാഹചര്യത്തിനനുസരിച്ച് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ച് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് എല്ലാ വിഭാഗം ആളുകളെയും തുല്യതയോടെ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ നേതൃത്വമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അട്ടിമറിച്ച് UDF വീണ്ടും കേരളത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഉമ്മൻചാണ്ടിയുടെ കാലമാണോ, പഴയ ആഞ്ചണിയുടെ കാലമാണോ, പഴയ കരുണാകരന്റെ കാലമാണോ തിരിച്ചു വരേണ്ടത്? ജനങ്ങൾ ആഴത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ക്രമസമാധാന തകർച്ചയും വർഗീയ കലാപവും കൊണ്ട് തകർന്നുപോയ കേരളത്തെ പുതിയ കേരളമാക്കാനാണ് LDF ശ്രമിക്കുന്നത്. ഒരു അതുകൊണ്ട് ആ കേരളത്തെ തകർക്കാനുള്ള നീക്കത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയണം. BJP സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? വികസന പ്രശ്നം മാത്രമല്ല, ജാതിമത വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതം, ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് മനുഷ്യൻ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയൊരു നാടായി കേരളം മാറണമോ? അതുകൊണ്ടാണ് നാം പറയുന്നത്, ഇവിടെ വിവാദമല്ല വേണ്ടത്, ഈ നാടിന്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തലാണ്, നവ കേരളം സൃഷ്ടിക്കാനുള്ള പുതുവഴികളെ കുറിച്ച് ചിന്തിക്കലാണ്, വികസന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യലാണ്. അതിനുവേണ്ടി എല്ലാവരും രംഗത്തു വരിക, അതിന് പ്രതിപക്ഷം ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്രക്ഷോഭം നടത്തുന്നതിലും ഒന്നും തെറ്റൊന്നുമില്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെയൊന്നും ആരും നിരാകരിക്കുന്നില്ല. പക്ഷേ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സന്നദ്ധമായാൽ,
യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധമായാൽ തീർച്ചയായും ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും പുതിയൊരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിന് ലോകത്തിനും ഇന്ത്യയുടെ മുമ്പിൽ ശിരസ്സുയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയും. ആ സാഹചര്യത്തിലേക്ക് നാട് നയിക്കാൻ നാം ശ്രമിക്കുമ്പോൾ അതിനെ ആകെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ UDFഉം BJPയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇന്ന് നമുക്ക് പൊതുയോഗങ്ങൾ ചേരാൻ പറ്റില്ല, റാലി നടത്താൻ പറ്റില്ല, സമ്മേളനം നടത്താൻ പറ്റില്ല, പഴയതുപോലെ ഗൃഹസന്ദർശനം നടത്തി പ്രവർത്തിക്കാനും കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെയൊരു കാലത്ത് അതേസമയം നമുക്ക് നവമാധ്യമങ്ങളും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളും പ്രവർത്തനത്തിൻ്റെ പുതിയ സാധ്യതകൾ തരുന്നുണ്ട്. അപ്പോൾ പ്രക്ഷോഭത്തിൻ്റെയും ആശയപ്രചരണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പുതിയ സാധ്യതകൾ കണ്ടെത്തി നമ്മുടെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്താൻ കഴിയണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ആശയങ്ങളും കൂടുതലായി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു കാലത്ത് കണ്ണട്ടനെ പോലുള്ള സഖാക്കളുടെ സ്മരണ നമുക്ക് ആവേശമാണ്. ഇന്നത്തേതിനേക്കാൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അവരെല്ലാം പാർട്ടി പ്രവർത്തനം നടത്തിയത്. ജന്മിത്തത്തിൻ്റെ കാട്ടുനീതി നിലനിന്ന കാലഘട്ടത്തിൽ, ജാതീയമായ ജീർണതകൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, ഭരണകൂടത്തിൻ്റെ ഭീകരമായ അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, പ്രമാണിത്വത്തിൻ്റെ വലിയ കടന്നാക്രമണങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ പാർട്ടിയെ ധീരമായി മുന്നോട്ട് നയിച്ച് ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടി എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായി മാറിയ കണ്ണട്ടൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് കരുത്തും ആവേശവും പകരും. രാഷ്ട്രീയ പ്രവർത്തനവും ആശയപ്രചരണവും നടത്തുന്നതോടൊപ്പം കോവിഡ് മഹാമാരിയുടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കലും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നവരല്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയം പ്രതിസന്ധികളെയും മനുഷ്യൻ നേരിടുന്ന പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നിരിക്കുന്നത്. ആ പോരാട്ട മുഖത്ത് കണ്ണട്ടനെ പോലുള്ള മൺമറഞ്ഞു പോയ സഖാക്കളുടെ സ്മരണ തീർച്ചയായിട്ടും നമുക്ക് ആവേശവും കരുത്തും പകരും. ആ നിലയിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമ്മളിൽ അർപ്പിതമായ കടമ നിർവഹിക്കാൻ എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടി ബന്ധുക്കളും സന്നദ്ധമാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കണ്ണട്ടൻ്റെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.